കൃഷ്ണൻ അർജുനന്റെ കട്ടിലിൽ കിടക്കുന്നു മടങ്ങി പോരാൻ ഞാൻ തിരിഞ്ഞു പക്ഷേ എൻ്റെ കാലുകൾ നിലത്തുറഞ്ഞതുപോലെ പുലരും വരെ ഞാൻ അവിടെ തന്നെ നിന്നു मनोहर आनंदक कूड़ा श्रद्धा कहूँ
ഇത് എന്റെ സ്വാർത്ഥത സുഭദ്രയെ അർജുനന്റെ ഭാര്യയായി സപത്നിയായി ഞാനും അംഗീകരിച്ചു നവവധുവിനെ അണിയിച്ചൊരുക്കി സ്വന്തം ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞയക്കുന്നത് വിചിത്രമായൊരു അനുഭവമാണ് ഭൂമിയിലെ ഭൂരിഭാഗം സ്ത്രീകളും ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും വ്യഭിചാരിണികളാണ് മനസ്സുകൊണ്ട് അവർ പരപുരുഷന്മാരുടെ കിടക്ക പങ്കിടാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല യുധിഷ്ഠിരന്റെ കൂടെ കഴിയുമ്പോ ഞാൻ ഒരിക്കലും ഭീമനെ ആഗ്രഹിച്ചിട്ടില്ല ഭീമന്റെ കൂടെ കഴിയുമ്പോ അർജുനനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഇതാ അർജുനനോടൊത്തുള്ള എന്റെ ദാമ്പത്യ ജീവിതം വീണ്ടും ആരംഭിക്കുകയാണ് സ്വയംവര ശേഷം ആദ്യമായി അദ്ദേഹത്തെ പണിയറിയിൽ കാത്തിരിക്കുന്നത് പോലെ എത്ര നാളായി ഞാൻ ഈ രാത്രി സ്വപ്നം കാണുകയാണ് ചന്ദ്രികാ ചർച്ചിതമായ രാത്രി സ്നിഗ്ധശീതളമായ കാറ്റ് അർജുനനും സംവാദങ്ങൾ പരിഭവങ്ങൾ തിണക്കങ്ങൾ അർജുനനും കൃഷ്ണനെ പോലെ കലാഭജനാണ് രസികനാണ് വാസ്തവത്തിൽ ഞാൻ ആരെയാണ് കാത്തിരിക്കേണ്ടത് അർജുനനെയോ അതോ ഞാൻ നിങ്ങളോട് മാപ്പപേക്ഷിക്കാൻ വന്നതാണ് അരുത് എനിക്ക് സുഭദ്രയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് അവൾക്ക് നല്ല സുഖമില്ല ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു എത്രയോ രാത്രികൾ ഞാൻ നിങ്ങളെ കാത്തിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ കരാർ അനുസരിച്ച് യുധിഷ്ഠിരന്റെയോ ഭീമന്റെയോ നകുലന്റെയോ സഹദേവന്റെയോ ഒപ്പമായിരുന്നു നിങ്ങൾ ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സമയമാണ് ഇത്തരം വ്യവസ്ഥകൾ സുഭദ്രൻ എന്തിനു അംഗീകരിക്കണം ഒരു വർഷം നിങ്ങളുടെ അടുത്തും പിന്നീട് ഒരു വർഷം അവളുടെ അടുത്തും വന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ കൃഷ്ണേ നിങ്ങൾക്ക് എന്റെ മേൽ ഇന്ന് എത്ര കണ്ട അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം സുഭദ്രയ്ക്കുമുണ്ട് അവളെ തനിച്ചാക്കി ഇവിടെ കഴിയാൻ എനിക്ക് വയ്യ പൗർണമിക്കും അമാവാസിക്കും ഇടയിൽ കൃത്യമായ അകലമുണ്ട് എന്നാൽ സുഖത്തിന് ശേഷം ദുഃഖം എപ്പോ വന്നെത്തുമെന്ന് ആർക്കും പറയാനാവില്ല പുറത്തു നിന്ന് നോക്കുമ്പോ ഞാൻ സുഖങ്ങൾക്ക് നടുവിലാണ് എനിക്ക് വേണമെങ്കിൽ എന്റെ ഭർത്താക്കന്മാർ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ പോലും അടർത്തിയെടുത്ത് എന്റെ കാൽക്കീഴിൽ വെച്ച് തരും ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി താഴ്വാക്കുകൾ ചിന്തകത്തിന്റെ താളുകൾ
മറിക്കേണ്ടി വന്നു. എന്നാൽ വിധിയുടെ താളുകൾ സ്വയം മറിഞ്ഞുകൊള്ളു. യുധിഷ്ഠിരന് ചൂതുകളിയിലുള്ള ഭ്രമം അവസാനിക്കുന്നേ അരുതെന്ന് പല രീതിയിലും ഞാൻ പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? അവിടെ യുധിഷ്ഠിരനും ശകുനിയും കളിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ മുറിയുടെ കോണിൽ ഋതുമതിയായ ഞാൻ ഒറ്റച്ചേലയുടുത്ത് രജസ്വലയായി ആലസ്യമാർന്ന ഒരു അപരാഹ്നത്തിൽ ഞാനും എന്നോട് ആജ്ഞാപിക്കാൻ ദുര്യോധനൻ എന്ത് കാര്യം? ഞാൻ യുധിഷ്ഠിര ചക്രവർത്തിയുടെ പത്നിയാണ്. യുധിഷ്ഠിര ചക്രവർത്തി ആദ്യം പണയം വെച്ചത് അദ്ദേഹത്തെയോ അതോ എന്നെയോ? ഇതിനുത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് വരില്ല. ദാസിയായ നിനക്ക് ഈ അഹങ്കാരം ചേർന്നതല്ല. അപമാനത്തിന് പകരം
ശാസനന്റെ മാറിലെ ശോര കൊണ്ടല്ലാതെ ഞാൻ ഈ മുടി കെട്ടില്ല. കൃഷ്ണൻ, നിങ്ങളുടെ രോഷവും പ്രതിജ്ഞയും ഉചിതം. നിങ്ങളെ അപമാനിച്ചവരും കാമാസക്തിയോടെ വീക്ഷിച്ചവരുമല്ല അർജുനന്റെ അമ്പുകളേറ്റ് മരിച്ചു വീഴും. മഹായുദ്ധത്തിൽ ദ്രോണരെ വധിക്കും, ശിഖണ്ഡി ഭീഷ്മരെ കൊല്ലും, ഭീമന്റെ ഗദയേറ്റ് ദുര്യോധനന്റെ തുട പിണരും. അർജുനൻ കർണനെ കൊല്ലും, കൃഷ്ണൻ കൗരവ സഭയിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ യുദ്ധമുണ്ടാകാതെ തരമില്ല. ക്ഷത്രിയർ കൂട്ടം കൂട്ടമായി നശിക്കും, ഭൂമിയുടെ മാരടം രക്തത്താൽ കുതിരും, ആകാശം പൊട്ടിപ്പിളരും, സൂര്യചന്ദ്രന്മാർ ഭൂമിയിൽ അടർന്നു പതിക്കും, ഹിമാലയം പാതാളത്തിൽ ആണ്ടുപോകും, ഭൂമണ്ഡലം നൂറ് തുണ്ടുകളായി നുറുകും. കൃഷ്ണേ, നിങ്ങളുടെ പ്രതിജ്ഞ പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അഭിമാനി